എൻ്റെ പേര് ബെറ്റി റോബി ഞാൻ കരിയാട് മയക്കാട് എന്ന് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനായി കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വരണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ എത്തി ചേരാൻ സാധിച്ചിരുന്നില്ല എൻ്റെ വലിയപ്പച്ചൻ്റെ മോൾ അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കസിൻസിനെ എല്ലാവരെയും കൂട്ടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അന്നേരം അവൾ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു നമ്മളിന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു എല്ലാവർക്കും ഓരോ ഇടിവെട്ട് സാക്ഷ്യം അച്ഛൻ പ്രസംഗത്തിൽ പോലെ പറയാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകുന്നത് ഞാൻ ഇന്നാണ് എനിക്ക് അതിനുശേഷം സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരുന്നത് ഞാൻ ഓഗസ്റ്റ് അല്ല സോറി ജൂലൈ മാസത്തിൽ ഞാൻ വെറുതെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് തൈറോയ്ഡ് ടി എസ് എച്ച് സീറോ പോയിൻറ്റ് വൺ ത്രീ ആയിട്ട് കണ്ടു അപ്പോൾ ഞാൻ ആ ലാബിൻ്റെ ഇഷ്യൂ എന്ന് കരുതി വീണ്ടും വേറൊരു ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അവിടെയും സെയിം തന്നെ കണ്ടു അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറഞ്ഞു വേറെ വിഷമങ്ങളൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാം ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും അതേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ടയെ തൊട്ട് വയ്ക്കിയിട്ട് പറഞ്ഞു ചെറുതായിട്ട് മുഴ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാനിങ് ഞാൻ മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് എടുക്കുന്നത് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് റിപ്പോർട്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മുഴകൾ കണ്ടു ഞാൻ നല്ല ടെൻസ്ഡായി ഞാൻ ഡോക്ടറെ അന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല പിറ്റേന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു എൻ്റെ മുഖത്തെ ദുഃഖം കണ്ടിട്ടാണ് ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ എൻ്റെ പേഴ്സണൽ പ്രയറ് ഞാൻ പലപ്പോഴും മുടങ്ങാറുണ്ട് ബൈബിൾ വായന പലപ്പോഴും മുടങ്ങാറുണ്ട് എന്നാണ് ഞാൻ ആ ഉടമ്പടി പത്രികയിലിട്ട് കിട്ടിയിരുന്നത് ബ്രദർ അപ്പോൾ എൻ്റെ അടുത്ത് ഇത് രണ്ടും മുന്നോട്ട് വന്നാൽ താങ്കളുടെ മുഖത്തുള്ള ഈ ദുഃഖം മാറി സന്തോഷമായിട്ട് മാതാവ് ഇടപെടും എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറിന് അപ്പോയിൻ്റ്മെൻറ്റ് കിട്ടി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഫോർ പോയിൻറ്റ് ഫോർ സെൻറ്റിമീറ്റർ വലിപ്പമുള്ള രണ്ട് മുഴകളാണ് അത് ഒട്ടും തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഉടനെ തന്നെ സർജറി ചെയ്യണം അപ്പം ഞാൻ വളരെ മെഡിസിൻ പോരെ ഡോക്ടർ മെഡിസിൻ കഴിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞു ഇല്ല ഇത് വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല നമുക്ക് എഫിനേസിക്ക് എടുക്കണം റിമൂവ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു ന്യൂക്ലിയർ സ്കാനും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ടെൻഷൻ തേർഡ് സ്റ്റേജ് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഫോർത്ത് സ്റ്റേജ് ആണെങ്കിൽ മാത്രമാണ് ഒരു ടെൻഷൻ്റെ കാര്യമുള്ളൂ തേർഡ് സ്റ്റേജ് വരെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പുള്ളി ഒരു ബൈപ്പാസ് കഴിഞ്ഞ വ്യക്തിയാണ് പുള്ളി അത് കേട്ടതും പുള്ളിയുടെ ബി പി കൂടി ഹോസ്പിറ്റലിലായി ഞാൻ വളരെയധികം ടെൻഷനിലായിരുന്നു അന്ന് അന്ന് ഞാൻ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കൃപാസനത്തിലെ പ്രത്യക്ഷിക്കാനത്തിന് സാക്ഷികളായ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ അടുത്ത് ഇത് ഞാനൊന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല നീ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ആ വ്യക്തിയാണ് നീ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക മാതാവ് നിന്നെ ഇടപെട്ടുകൊള്ളും നീ സുഖപ്പെട്ടുകൊള്ളും ഒരു ഞാനപ്പോൾ പറഞ്ഞു എഫ് എൻ എ സിയുടെ റിസൾട്ട് ഒന്നും നെഗറ്റീവായാൽ അപ്പോൾ അവരൊന്നും റിസൾട്ട് നെഗറ്റീവ് ആവുകയല്ല ഈ സർജറിയെ വേണ്ട എന്ന് വരും എന്ന് നീ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ന്യൂക്ലിയർ സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു അനുഭവം കാണിച്ചു തരണേ മാതാവ് ഇടപെടുന്നുണ്ടെന്ന് എന്നെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണുന്നത് ഡോക്ടറെ ന്യൂക്ലിയർ സ്കാൻ്റെ സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു മാസം മെഡിസിൻ കഴിക്കാം അതിനുശേഷം റിസിപ്റ്റർ ആൻറ്റിബോഡീസ് ടെസ്റ്റ് കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ തന്നെ ദൈവത്തിന് മാതാവിനും ഒരായാലും നന്ദി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതുവരെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കിച്ചണിൽ വെച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ധ്യാനം കൂടുന്നതെല്ലാം പ്രാർത്ഥനാ മുറിയിൽ തിരി കത്തിച്ച് വെച്ച് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തോണ്ട് എനിക്ക് ലൈവ് കാണാൻ പറ്റാറില്ല അതിനുശേഷം ചൊവ്വാഴ്ചകളിൽ തന്നെ വൈകിട്ട് വന്ന് ഞാനത് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പോന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു പോകുന്നു അതിനുശേഷം റെസിറ്റൻ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നെഗറ്റീവ് ആണല്ലോ നിങ്ങൾ എന്തെങ്കിലും ആയുർവേദം പൊടികൾ എന്തെങ്കിലും ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി എൻ്റെ മാതാവ് വീണ്ടും എനിക്ക് ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി ഡോക്ടർ പറഞ്ഞാൽ എന്തായാലും എഫനേസിക്ക് കൂടെ എടുക്കാമെന്ന് പറഞ്ഞു ു അതിനിടയിൽ ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ റിപ്പോർട്ടുകൾ കണ്ട് ഒന്ന് മാതാവിനെ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കാൻ കരുതി ഞാനിവിടെ വന്നു അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ എൻ്റെ തൊണ്ടയിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് ഇടവരുത്തണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയത് അതിനുശേഷം എഫ് എൻ ഐ സി റിസൾട്ട് വന്നു ഡോക്ടർ പറഞ്ഞു എഫ് എൻ ഐ സിയുടെ റിസൾട്ട് നെഗറ്റീവാണ് നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പിന്നീട് എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പുതുക്കുന്ന സമയത്ത് ഞാൻ മകളെയും കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത് അവൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ബാങ്കുകളെല്ലാം പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ കാര്യം ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും അത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് അവളെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൊണ്ണൂറാമത്തെ ദിവസം അവളുടെ വ്യവസ്ഥ വരികയും ഒരു പ്രോപ്പർട്ടി വേറൊരാൾ വന്ന് വാങ്ങി ഞങ്ങൾക്ക് ഒരു രൂപ പോലും ലോൺ എടുക്കാതെ കുട്ടിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുകയും ചെയ്തു പിന്നീട് അവൾക്ക് അവിടെ ചെന്ന് കാനഡയിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പാർട്ട് ടൈം ജോലിക്കൊക്കെ ഭയങ്കര ടൈറ്റുള്ള സമയമാണല്ലോ അപ്പോൾ അവൾ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോള് ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ പറയും മോളെ ഉപ്പ് കൊണ്ടുപോയി ഉപ്പൊക്കെ കൊടുത്ത് വിട്ടിരുന്നു പോയപ്പോൾ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ മോൾക്ക് ജോലി കിട്ടുന്നു പറഞ്ഞാൽ അവൾക്കത് അതിനകത്ത് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാലും മമ്മി എന്ന് ഓർത്ത് അവൾ പോയി അവൾ അവളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു അതോടൊപ്പം മമ്മിക്ക് വേണ്ടിയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ജോലി അവൾക്ക് ലഭിച്ചു ജോലിയുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മമ്മി മമ്മി പറഞ്ഞു പോലെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സ്ഥലത്ത് കേട്ടോ എനിക്ക് ജോലി കിട്ടിയത് അവൾക്ക് ഒരു ഓർത്തോ ക്ലിനിക്കിൽ ഒരു നല്ല ജോലി ലഭിച്ച് പാർട്ട് ടൈം ജോലി കിട്ടി അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾക്ക് ഒരു ജോലി കൂടി വീക്കെൻഡ് ജോലിയില്ല അപ്പോൾ അതിനും കൂടെ പോകണം അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല അവൾ തന്നെ പ്രാർത്ഥിച്ച് അവൾ തന്നെ വിശ്വാസ പ്രമാണം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി അവൾക്ക് വേറൊരു ജോലിയും കൂടി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മഠമുണ്ട് അവിടെ അമ്മമാരുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും അമ്മമാരുടെ അടുത്ത് പോയി ഞാൻ അവരെ കുളിപ്പിക്കും പിന്നെ അവർക്ക് വേണ്ടുന്ന ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ അവർക്ക് ഭക്ഷണ സാധനങ്ങളായിട്ടൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചികിത്സാ സഹായങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം എനിക്ക് ബൈബിൾ വായിക്കാൻ അരമണിക്കൂറൊന്നും ഞാൻ ബൈബിൾ വായിക്കാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അരമണിക്കൂർ കൂടുതൽ സമയം നോക്കാതെ തന്നെ ഇരുന്നു ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയാൽ അപ്പോൾ തന്നെ ബൈബിൾ എടുത്ത് വായിക്കാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എപ്പോഴും വിശ്വാസ പ്രമാണോ നന്മ നിറഞ്ഞു പറയുമ്പോ എൻ്റെ ചുണ്ടുകളിൽ വന്നുകൊണ്ടിരിക്കും അത് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നീട് ഈ ഒരു ഉടമ്പടി പുതുക്കലിലൂടെ ഞാൻ എല്ലാ സ്ഥലത്തും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കൊണ്ടുപോയി പത്രം കൊടുത്ത് വരുന്നു ധ്യാനങ്ങളെല്ലാം വളരെ ഭക്തിപൂർവ്വം കൂടാനും എനിക്ക് സാധിച്ചു ദൈവത്തിന് നന്ദി ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറ് ഒൻപതിൽ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും ഇവിടെ വ്യക്തികൾ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെയും ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജീവിത രീതികളിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി നല്ല രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണുവാൻ കഴിയും രോഗസൗഖ്യമാണ് ഇവിടെ പറയുന്നത് അതായത് അതെന്താണെന്നൊക്കെ നാം വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ സർജറിയൊക്കെ പറഞ്ഞത് സർജറി പോലും വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറുന്നതും തൻ്റെ മകളുടെ വിദേശ പഠനത്തിനുള്ള കാര്യങ്ങളുടെ സാധ്യതയും ഒക്കെ പറഞ്ഞ് ഈ മകൾ പറയുമ്പോൾ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അത് കൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുകൊണ്ട് തന്നെയാണ് അത് നാം ഇവിടെ പറയിപ്പിക്കുന്നത് നാം അവരോട് പറയാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പറയണം അത് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മെ തന്നെ മേന്മയുള്ളവരായി കാണിക്കുവാനല്ല എന്നാൽ ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഓരോ കുടുംബമോ വ്യക്തികളോ ഒക്കെ ഇത്രയേറെ തീഷ്ണതയോടെ ചെയ്യാത്ത അല്ലാതെ നല്ല കാര്യങ്ങൾ നാം ആരും ചെയ്യുന്നില്ല എന്നല്ല എന്നാൽ ആ തീഷ്ണതയോടെ ചെയ്യാത്ത അവസരങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ തന്നെ ചെയ്യും എന്നുള്ള ഓരോ ബോധ്യത്തിലേക്ക് ഓരോ വ്യക്തികൾ വരുന്നത് കുടുംബം വിശദീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം അത് പറയാൻ പറയുന്നത് അങ്ങനെ ഇന്ന് വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്ന രോഗസൗഖ്യമൊക്കെ ലഭിച്ചു നിൽക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക